Good morning. ഇന്നത്തെ ക്ലാസ് Ztestinteyum TTestinteyum മൂന്നാമത്തെ സിറ്റുവേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ഇൻ ദി കേസ് ഓഫ് ഡിപ്പെൻഡൻസ് സാമ്പിൾ എന്നാണ്. മൂന്നാമത്തെ സിറ്റുവേഷനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ഡിഫറൻസ് ഇൻ ദി കേസ് ഓഫ് ഇൻ ദി കേസ് ഓഫ് ഡിപ്പെൻഡൻസ് സാമ്പിൾ, ദാറ്റ് ഈസ് പേയേഡ് ഒബ്സർവേഷൻ എന്ന് പറയും. പേയേഡ് ഒബ്സർവേഷൻ. ഇവിടെ സിഗ്നിഫിക്കൻ്റ് ഓഫ് ഡിഫറൻസ് അളക്കുന്നത് നേരത്തെ കഴിഞ്ഞ സിറ്റുവേഷനിലുള്ള പോലെ തന്നെ രണ്ട് സാമ്പിളുകൾ തന്നിട്ടുണ്ടാവും. പക്ഷെ ആ രണ്ട് സാമ്പിളുകളും പെയറുകളായിരിക്കും. പെയർ എന്ന് പറഞ്ഞാൽ ജോഡികളായിരിക്കും. ഉദാഹരണത്തിന് ഒരേ ക്ലാസ്സിലെ തന്നെ കുട്ടികൾക്ക് ഒരു പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്നതിന് മുന്നേയുള്ള അവരുടെ സ്കോറും ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവർക്ക് കിട്ടുന്ന സ്കോറും ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെഡ് ടെസ്റ്റും ടി ടെസ്റ്റും ഉപയോഗിക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ചെയ്യുന്നതാണ് ഈ മൂന്നാമത്തെ ടെസ്റ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? രണ്ട് സാമ്പിളുകൾ തന്നിട്ടുണ്ടാവും. പക്ഷേ ആ സാമ്പിളുകൾ എന്തായിരിക്കും? ബട്ട് സാമ്പിൾസ് ആർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സാമ്പിൾ ആർ സെയിം. ഒരേപോലത്തെ പെയറുകളായിരിക്കും, ഒരു ജോഡിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രത്യേകം കുട്ടികൾക്ക് സാധാരണ ഭക്ഷണം കൊടുത്ത് ഡയറ്റിങ്ങിലേക്കും ചില പ്രത്യേകം കുട്ടികൾക്ക് സ്പെഷ്യൽ ഫുഡ് കൊടുത്തിട്ട് ഡയറ്റ് ചെയ്യുക അതേ കുട്ടികളിൽ തന്നെ, അപ്പോൾ അത് പെയറാണ് എന്ന് പറയാം. ഒരേ സാമ്പിൾ തന്നെ ആയിരിക്കും ബിഫോറും ആഫ്റ്ററും. അപ്പോഴാണ് നമ്മളതിനെ പെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നമുക്കറിയാം സെഡ് ടെസ്റ്റും ടി ടെസ്റ്റും ചെയ്യുന്നത് പിന്നെ ഹൈപ്പോസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും സീരീസ് ഓഫ് സ്റ്റെപ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ സെഡ് ടെസ്റ്റ് ആണോ ടി ടെസ്റ്റ് ആണോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ തല പുകയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉപയോഗിക്കേണ്ടത്, ഇവിടെ ഉപയോഗിക്കുന്നത് ഒരേ ഒരു ടെസ്റ്റ് മാത്രമാണ്, അത് ടി ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ നൾ ഹൈപ്പോതസിസ് എഴുതേണ്ടത്, നൾ ഹൈപ്പോതസിസ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, ദർ ഈസ് നോ ഡിഫറൻസ് ഒരു വ്യത്യാസമില്ല എന്തില്, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ. രണ്ട് സെറ്റ് ഓഫ് ഒബ്സർവേഷനിലും യാതൊരു വ്യത്യാസവും ഇല്ല. അഥവാ ഒരു പ്രത്യേക കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് മുന്നുള്ള അവരുടെ സ്കോറും ട്രെയിനിങ് കൊടുത്തതിന് ശേഷമുള്ള അവരുടെ സ്കോറും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് എന്ത് എഴുതേണ്ടത്? നൾ ഹൈപ്പോതസിസ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി ആൾട്ടർനേറ്റീവ് ഹൈപ്പോതസിസ് ഇത് എന്ത് എഴുതേണ്ടി വരും? നേരെ അതിൻ്റെ നേരെ വിപരീതം എഴുതേണ്ടി വരും. എന്ത്? ദർ ഈസ് എ ഡിഫറൻസ് ഒന്നാമത്തതും രണ്ടാമത്തതും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ട്രെയിനിങ് കൊടുക്കുന്നതിന് മുന്നുള്ളതിനും ട്രെയിനിങ് കൊടുത്ത ശേഷമുള്ള സ്കോറിനും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട് എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, ഇവിടെ ഏത് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. സെഡ് ടെസ്റ്റ് ഉണ്ടോ ടി ടെസ്റ്റ് ഉണ്ടോ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നണോ ഇല്ലയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആകെ ഒരു ടെസ്റ്റ് ഇവിടെ ഉള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിൽ ടി ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക. ടി ടെസ്റ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ D̄ / സ്റ്റാൻഡേർഡ് എറർ എന്നാണ്. ഓക്കെ, D̄ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം D̄ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂസ് എന്നാണ്. രണ്ട് വാല്യൂസും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂസ്. രണ്ട് വാല്യൂസ് നിന്നുണ്ടാവും, ഒന്ന് ആ ഒരു സാമ്പിളിൻ്റെ ബിഫോറും നിന്നുണ്ടാവും ആഫ്റ്ററും നിന്നുണ്ടാവും. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? D̄ എന്ന് പറയുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾസ്. D̄ ചെയ്യാനൊരു ഇക്വേഷൻ ഉണ്ട്, ഈക്വൽ ടു σd/n. σd എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂസിൻ്റെ ഡിഫറൻസിൻ്റെ ടോട്ടല്, A/n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾസ്. ഓക്കെ, ഇവിടെ ഇത് ചെയ്യാനുള്ള കാരണം, ടി ടെസ്റ്റ് മാത്രം ചെയ്യാനുള്ള കാരണം, സാമ്പിൾ സൈസ് ഇത്തരം സന്ദർഭങ്ങളിൽ സ്മോൾ ആയിരിക്കും, 30 താഴെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ടി ടെസ്റ്റ് മാത്രം ചെയ്യുന്നത്. ഇനി സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് എറർ ഈക്വൽ ടു S/√(n-1). എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. S=, എന്താണ്? സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അധിക കേസുകളും നമ്മൾ ക്വസ്റ്റ്യനിൽ കാണേണ്ടി വരും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, നേരത്തെ പറഞ്ഞ പോലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വേണം, ഡിഗ്രി ഓഫ് ഫ്രീഡം വേണം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് N-1 ആണ്. ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആണെങ്കിൽ 5%, ക്വസ്റ്റ്യനിൽ തന്നത് 1% ആണെങ്കിൽ 1%. അത് കഴിഞ്ഞതിന് ശേഷം
അതിൻ്റെ കൺക്ലൂഷൻ പറയാം. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അത് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 10 soldiers visit a rifle range for the consecutive weeks. For the first week, their scores are 67, 24, 57, 55, 63, 54, 56, 68, 33, 43. And during the second week, they score in the same order 70, 38, 58, 58, 56, 67, 68, 72, 42, and 38. Examine if there is significant difference in their performance. Okay, ഇത് പറഞ്ഞിരിക്കുന്നത് 10 സോൾജേഴ്സ് ഒരു ഷൂട്ടിംഗ് പോയിന്റിലേക്ക് രണ്ട് തൊട്ടടുത്ത ആഴ്ചകളിൽ വിസിറ്റ് ചെയ്യുകയും ആദ്യത്തെ ആഴ്ചയിൽ അവർ ഷൂട്ട് ചെയ്തപ്പോൾ അവരുടെ സ്കോറും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയിൽ അവർ അതേ ഓർഡറിൽ തന്നെ ഷൂട്ട് ചെയ്തപ്പോൾ അവരുടെ സ്കോറുമാണ് തന്നിട്ടുള്ളത്. ഈ സ്കോറിൽ വല്ല വ്യത്യാസവും ഉണ്ടോ അത് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതെങ്ങനെയാണ് മൂന്നാമത്തെ സിറ്റുവേഷനിലാണ് മൂന്നാമത്തെ സിറ്റുവേഷൻ ഉപയോഗിച്ചിട്ടാണ് ടി ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ രണ്ട് സാമ്പിളുകൾ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ആ രണ്ട് സാമ്പിളുകൾ പെയറുകളാണോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ രണ്ട് സാമ്പിളുകളുടെ ഡാറ്റ തന്നിട്ടുണ്ട്, ഇവിടെയും ഒരു സാമ്പിളിൻ്റെ ഡാറ്റ തന്നിട്ടുണ്ട്, ഇവിടെയും ഒരു സാമ്പിളിൻ്റെ ഡാറ്റ തന്നിട്ടുണ്ട്. പക്ഷെ ഈ രണ്ട് സാമ്പിളിൻ്റെ ഡാറ്റയും ഈ 10 സോൾജേഴ്സിൻ്റെ തന്നെയാണ്. ഒരാഴ്ചത്ത് കഴിഞ്ഞ് അടുത്ത ആഴ്ചത്ത് രണ്ട് ഒരേ സാമ്പിളിൻ്റെ തന്നെയാണ്. അപ്പൊ പെയർ ആണ് സാമ്പിൾ എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. സാമ്പിൾ ഉണ്ട്, രണ്ട് സാമ്പിൾ ഉണ്ട്, പക്ഷെ പെയർഡ് സാമ്പിൾ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. പെയർഡ് സാമ്പിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഉപയോഗിക്കേണ്ടത് ഏത് ടെസ്റ്റ് മാത്രമാണ്? ടി ടെസ്റ്റ് മാത്രമാണ്. ടി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഡി ബാർ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നാണ്. ഓക്കെ, ഡി ബാർ കാണണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ഡി ബാർ ഈക്വൽ ടു എന്ത് കണ്ടാൽ മതി, സിഗ്മ ഡി ഡിവൈഡ് ബൈ എൻ കണ്ടാൽ മതി. സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ വാല്യൂസ് തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, എൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പർ ആണ്. അപ്പൊ ഡി ബാർ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് സ്റ്റാൻഡേർഡ് എറർ? ഈക്വൽ ടു എസ് ഡിവൈഡ് ബൈ റൂട്ട് എൻ മൈനസ് വൺ എന്നാണ്. സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എസ് ഡിവൈഡ് ബൈ റൂട്ട് എൻ. എസ് എന്ന് പറഞ്ഞാൽ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ ആകെ തന്നിരിക്കുന്നത് എന് മാത്രമാണ്, സാമ്പിളിന്റെ സൈസ് 10 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഡി ബാർ ഇല്ല, സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇല്ല. അപ്പൊ നമുക്ക് സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ പഠിച്ചു പോയതാണ്, ബി എൻ എസിലും മറ്റൊക്കെ പഠിച്ചു പോയതാണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ ഡി ഡിവൈഡ് ബൈ എൻ ഓൾ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ഏത് കാണാനുള്ള ഇക്വേഷൻ? സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കാം, നമുക്ക് എന്ത് വേണം? ഡി സ്ക്വയറും വേണം, സിഗ്മ ഡിയും വേണം. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ്. നമ്മളിവിടെ വാല്യൂസ് താഴേക്ക് താഴേക്ക് ഒന്നാമത്തെ വാല്യൂസും രണ്ടാമത്തെ വാല്യൂസും താഴേക്ക് താഴേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണാം. 67 ഉം 70 ഉം തമ്മിലുള്ള വ്യത്യാസം -3 ആണ്. 24 ഉം 38 ഉം തമ്മിലുള്ള വ്യത്യാസം -14 ആണ്. അങ്ങനെ എല്ലാവരും തമ്മിലുള്ള വ്യത്യാസം 50 58 ഉം തമ്മിലുള്ള വ്യത്യാസം -1 ആണ്. ദെൻ -3 ആണ്. 63 56 ഉം തമ്മിലുള്ള വ്യത്യാസം 7 ആണ്. ദെൻ +7 ആണ്. ദെൻ -13 വരും. അടുത്തത് -12 വരും. അടുത്തത് -68 ഉം 72 ഉം തമ്മിലുള്ള വ്യത്യാസം -4 ആണ്. അടുത്തത് -9 വരും. അടുത്തത് +5 വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ? ഡി കിട്ടി. ഡീന്റെ സ്ക്വയർ നമുക്ക് ആവശ്യമുണ്ട്. സിഗ്മ ഡീന്റെ ടോട്ടൽ വേണം. സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡീന്റെ ടോട്ടൽ. ഡീന്റെ ടോട്ടൽ നമുക്ക് ചെയ്യാം. ഈ കോളം നമുക്ക് ടോട്ടൽ ചെയ്താൽ എന്ത് കിട്ടും? സിഗ്മ ഡി കിട്ടും. സിഗ്മ ഡി ഈക്വൾ ടു എത്രയെന്ന് കിട്ടും? -47 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഡീന്റെ സ്ക്വയർ. ഡീന്റെ സ്ക്വയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതിന് ആവശ്യമാണ്. ഇതിന്റെ സ്ക്വയർ ചെയ്യാം. 3 സ്ക്വയർ ചെയ്താൽ 9 ആണ്. 14 സ്ക്വയർ ചെയ്താൽ 196 ആണ്. 1 സ്ക്വയർ 1 ആണ്. 3 സ്ക്വയർ ചെയ്താൽ 9 ആണ്. അങ്ങനെ എല്ലാത്തിനെ എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. 49 149 16 16 81 25. ഇനി ഇതെല്ലാം കൂടിയും ടോട്ടൽ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? സിഗ്മ ഡി സ്ക്വയർ കിട്ടും. സിഗ്മ ഡി സ്ക്വയർ എത്രയെന്ന് കിട്ടി? 699 എന്ന് കിട്ടും.
അപ്പോൾ നമുക്കിനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുകയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ, ഇത് അവിടെ ഉണ്ട്. ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ 699 ആണ്. എൻ എന്ന് പറയുന്നത് 10 സോൾജേഴ്സ് ആണ്. 10 മൈനസ് സിഗ്മ ഡി എന്ന് പറയുന്നത് സിഗ്മ ഡി ഇത് അവിടെ താഴെയുണ്ട്, മൈനസ് 47 ഡിവൈഡ് ബൈ 10 ഓൾ സ്ക്വയർ ആണ്. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിളിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര കിട്ടും? 6.91 എന്ന് കിട്ടും. സാമ്പിളിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള സാമ്പിളിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കാണാം. സ്റ്റാൻഡേർഡ് എറർ ഈക്വൽ ടു എസ് എത്ര കിട്ടി? 6.91 എന്ന് കിട്ടി. റൂട്ട് എൻ എന്ന് പറയുന്നത് 10 - 1 എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ എത്ര കിട്ടും? 2.3 എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് എറർ കിട്ടി. അപ്പോൾ ഇവിടെ ടി ടെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് എററായി ഇനി എന്ത് വേണം? ഡി ബാർ വേണം. ഡി ബാർ കാണാനുള്ള ഇക്വേഷൻ അവിടെയുണ്ട്. അപ്പോൾ ഡി ബാർ കാണാം. ഡി ബാർ ഈക്വൽ ടു സിഗ്മ ഡി. സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? -47 ഡിവൈഡ് ബൈ എൻ എത്രയാണ്? 10 ഈക്വൽ ടു 4.-4.7 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടി ടെസ്റ്റ് ചെയ്യാം. ടി ടെസ്റ്റ് ഈക്വൽ ടു ടി ടെസ്റ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അവിടെയുണ്ട്. എന്താണ്? ഡി ബാർ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നാണ്. ഡി ബാർ എത്ര കിട്ടി നമുക്ക്? 4.7 എന്ന് കിട്ടി. സ്റ്റാൻഡേർഡ് എറർ എത്ര കിട്ടി? 2.3 എന്ന് കിട്ടി. ഈക്വൽ ടു 4.7 ഡിവൈഡ് ബൈ -4.7 ഡിവൈഡ് ബൈ 2.3 എന്ന് കിട്ടും. എത്ര കിട്ടും? -2.04 എന്ന് കിട്ടും. അപ്പോൾ ടി ടെസ്റ്റ് എത്ര കിട്ടി? -2.04. ഇനി നമുക്ക് നൾ ഹൈപ്പോതസിസ് സെറ്റ് ചെയ്യണം, ആൾട്ടർനേറ്റീവ് ഹൈപ്പോതസിസ് സെറ്റ് ചെയ്യണം. ടി ടെസ്റ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നൾ ഹൈപ്പോതസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോതസിസും എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യാം. നൾ ഹൈപ്പോതസിസ് സെറ്റ് ചെയ്യാം. നൾ ഹൈപ്പോതസിസ് നമ്മൾ ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്തതാണ്. നൾ ഹൈപ്പോതസിസ് എന്ത് ചെയ്യണം? നൾ ഹൈപ്പോതസിസ് ഈക്വൽ ടു ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ എന്ന് തന്നെ എഴുതണം. അങ്ങനെ തന്നെ എഴുതാം, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സെറ്റ് ഓഫ് വാല്യൂസ്. രണ്ട് വാല്യൂസും തമ്മിൽ വ്യത്യാസം, രണ്ട് വാല്യൂസും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് തുടർച്ചയായ ആഴ്ചകളിൽ സോൾജേഴ്സ് പോയി റൈഫിൾ റേഞ്ചിൽ പോയി ഷൂട്ട് ചെയ്തത്, ആദ്യത്തെ അവരുടെ സ്കോറും രണ്ടാമത്തെ അവരുടെ സ്കോറും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ആദ്യത്തെ അതേ സ്കോർ തന്നെയാണ് അവർ രണ്ടാമതും നേടിയിട്ടുള്ളത്. അതിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്ന് നമ്മൾ ആ ഹൈപ്പോതസിസ് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോതസിസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ദർ ഈസ് എ ഡിഫറൻസ് എന്നുണ്ട്, വ്യത്യാസമുണ്ട്. എന്തിൽ വ്യത്യാസമുണ്ട്? സോൾജേഴ്സ് ആദ്യത്തെ ആഴ്ച പോയ വീക്കിൽ പോയതിനേക്കാളും ഒന്നെങ്കിൽ അവരുടെ പെർഫോമൻസ് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട്. ദർ ഈസ് എ ഡിഫറൻസ്. കാരണം ഇതെന്താണ്? ടു ടൈൽഡ് ടെസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയി, ടു ടൈൽഡ് ടെസ്റ്റ്. എന്തുകൊണ്ട് ടു ടൈൽഡ് ടെസ്റ്റ് ആവാൻ കാരണം? ഈ ക്വസ്റ്റ്യൻ വൺ ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ക്വസ്റ്റ്യൻ്റെ എവിടെയെങ്കിലും മോർ ദാൻ എന്നോ ലെസ് ദാൻ എന്നോ ഇൻഫീരിയർ എന്നോ സുപ്പീരിയർ എന്നോ വാക്ക് അർത്ഥം വരുന്ന ഒരു പദം എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ, അത്തരം ഒരു പദം ഇവിടെ എവിടെയും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഇത്തരം ടെസ്റ്റുകൾ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ടു ടൈൽഡ് ടെസ്റ്റ്. ഇത് കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒന്നാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ഇത് ടു ടൈൽഡ് ടെസ്റ്റ് ആണ്. ഇത് ടു ടൈൽഡ് ടെസ്റ്റ് അല്ല, വൺ ടൈൽഡ് ടെസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യന് പകരം എക്സാന് ഇഫ് ദർ ഈസ് എന്താണ് ആദ്യത്തെ ആഴ്ചയിലുള്ളത് രണ്ടാമത്തെ ആഴ്ചയിലേക്കാളും കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? ടു ടൈൽഡ് ടെസ്റ്റിന് പകരം വൺ ടൈൽഡ് ടെസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോതസിസ് എങ്ങനെ എഴുതണം? ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദി പെർഫോമൻസ് എന്ന് എഴുതണം, കൂടിയിട്ടുണ്ട് എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ ടു ടൈൽഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? ദർ ഈസ് എ ഡിഫറൻസ്, വ്യത്യാസമുണ്ട് എന്ന് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് ഇനി ഇതെന്ത് ചെയ്യാം? ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടേബിൾ വാല്യൂ, പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നെ കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോതസിസ് ആക്സെപ്റ്റ് ചെയ്യണം. കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. ഇവിടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ ടി ടെസ്റ്റ്, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ ടി ടെസ്റ്റ് എന്താണ്? കുറവാണ്. ആരെക്കാളും? ടേബിൾ വാല്യൂനേക്കാളും കുറവാണോ കൂടുതലാണോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് കുറവാണ് എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സാരി ടി ടെസ്റ്റ് ലെസ് ദാൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെസ് ദാൻ ദാറ്റ് ഓഫ് ആരെക്കാളും? ടേബിൾ വാല്യൂനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം?
table value എത്രയാണ് എന്ന് കാണേണ്ടതുണ്ട് level of significance എത്രയാണ് കാണേണ്ടതുണ്ട് degree of freedom എത്രയാണ് കാണേണ്ടതുണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് degree of freedom എത്രയാണ് നോക്കാം നമ്മൾ ടി ടെസ്റ്റ് ആവുമ്പോൾ degree of freedom എത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നു n minus 1 ആണ് അഥവാ n എത്രയാണ് 10 minus 1 equal to 9 ആണ് ഓക്കേ ദെൻ degree of freedom ഇത് level of significance level of significance ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ല ഏത് ലെവലാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞില്ല അപ്പം നമ്മൾ ഏത് ഉപയോഗിക്കും 5% അഥവാ 0.05 ദെൻ നമുക്ക് ടേബിൾ വാല്യൂ നോക്കാം ടേബിൾ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ ടി ടെസ്റ്റിൻ്റെയും സെഡ് ടെസ്റ്റിൻ്റെയും ടേബിൾ വാല്യൂ എടുക്കുക അതിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 നേരെയും ഡിഗ്രി ഓഫ് ഫ്രീഡം 9 നേരെയും നോക്കാം ഏതിൻ്റെ നേരെയാണ് ആ ബോൾഡ് ലെറ്ററിൻ്റെ നേരെയാണ് നോക്കേണ്ടത് കാരണം ഇത് ടു ടൈൽഡ് ടെസ്റ്റ് ആണ് ടു ടൈൽഡ് ടെസ്റ്റ് ആയതുകൊണ്ട് എവിടെയാണോ ബോൾഡ് ലെറ്ററിൽ എഴുതിയുള്ളത് അതിൻ്റെ നേരെ 0.05 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ 9 കോളത്തിൽ നോക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ടേബിൾ വാല്യൂ കിട്ടും ഇവിടെ ടേബിൾ വാല്യൂ കിട്ടുക 2.262 എന്നാണ് 2.262 എന്ന് കിട്ടും ഓക്കെ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺക്ലൂഷനിലേക്ക് എത്താം ടേബിൾ വാല്യൂ ടെസ്റ്റ് വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മളെ ടെസ്റ്റ് വാല്യൂ ടി വാല്യൂ ടെസ്റ്റ് വാല്യൂ എന്താണ് 2.04 ഈസ് ലെസ് ദാൻ ആരെക്കാളും കൂടുതലാണ് ലെസ് ദാൻ ടേബിൾ വാല്യൂ എന്തിനേക്കാളും കുറവാണ് ടേബിൾ വാല്യൂവിനേക്കാളും കുറവാണ് ടേബിൾ വാല്യൂ എത്രയാണ് ടെസ്റ്റ് വാല്യൂ നമ്മളിവിടെ കണ്ടെത്തി 2.04 ടേബിൾ വാല്യൂ 2.262 ആണ് 2.262 അപ്പോൾ ടേബിൾ വാല്യൂ ആരെക്കാളും കൂടുതലായി ടെസ്റ്റ് വാല്യൂവിനേക്കാളും കൂടുതലായി അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം വി ആക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തസിസ് എന്ത് ആക്സെപ്റ്റ് ചെയ്യണം നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണം എന്ത് ചെയ്യണം വി ആക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് നൾ ഹൈപ്പോത്തസിസ് എന്താ നൾ ഹൈപ്പോത്തസിസ് പറഞ്ഞിട്ടുള്ള നമ്മളിവിടെ എഴുതി വെച്ചിരുന്നെന്ത് രണ്ട് സെറ്റ് ഓഫ് വാല്യൂസും തമ്മിൽ എന്തില്ല വ്യത്യാസം ഇല്ല എന്താ നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് രണ്ട് സെറ്റ് വാല്യൂസും തമ്മിൽ വ്യത്യാസം അവരുടെ പെർഫോമൻസ് തമ്മിൽ വ്യത്യാസം ഉണ്ടോ നമുക്ക് എന്ത് കിട്ടി ആദ്യത്തെ ആഴ്ചയിൽ പോയതും രണ്ടാമത്തെ ആഴ്ചയിൽ പോയതും അവരുടെ പെർഫോമൻസ് തമ്മിൽ എന്തില്ല വ്യത്യാസമില്ല എന്ന് പറയുന്ന നള്ള ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതിക്കണം ദേർ ഈസ് നോ ഡിഫറൻസ് ഇൻ ദയർ പെർഫോമൻസ് അവരുടെ പെർഫോമൻസിൽ എന്തില്ല വ്യത്യാസം ഇല്ല ഓക്കെ അപ്പോൾ എന്താ ചെയ്തത് അവസാനം ചെയ്തത് ഒന്നുകൂടി ശ്രദ്ധിക്കുക നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്ന് നോക്കുക എങ്ങനെയാണ് ടെസ്റ്റിൻ്റെ വാല്യൂ ടെസ്റ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ എന്ത് ചെയ്യണം ലെസ് ദാൻ ആരെക്കാളും ലെസ് ദാൻ ആവണം ടേബിൾ വാല്യൂ ഇവിടെ ഈ കേസിൽ ടെസ്റ്റ് വാല്യൂ ആരെക്കാളും കുറവാണ് ടേബിൾ വാല്യൂവിനേക്കാളും കുറവാണ് അപ്പോൾ നമ്മൾ എന്ത് ആക്സെപ്റ്റ് ചെയ്തു നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്തു ഈ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ എന്ത് ചെയ്തു റിജക്ട് ചെയ്യേണ്ടി വരും എന്താ നൾ ഹൈപ്പോത്തസിസ് പറഞ്ഞത് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സെറ്റ് ഓഫ് വാല്യൂസ് രണ്ട് സെറ്റ് ഓഫ് വാല്യൂസും തമ്മിൽ എന്തില്ല വ്യത്യാസം രണ്ട് സെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ റൈഫിൾ റേഞ്ചിൽ ആദ്യത്തെ ആഴ്ച സോൾജേഴ്സ് വിസിറ്റ് ചെയ്ത അതേ പെർഫോമൻസ് തന്നെയാണ് രണ്ടാമത്തെ ആഴ്ചയും ചെയ്തത് അവരുടെ പെർഫോമൻസിൽ കൂടുതലോ കുറവോ ഇല്ല എന്ന് എഴുതി വെച്ചു അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നത് ചോദ്യം ചോദിച്ചത് എന്ന് തന്നെയാണ് അവരുടെ പെർഫോമൻസിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത് എന്ന് തന്നെയാണ് പെർഫോമൻസിൽ എന്തില്ല വ്യത്യാസമില്ല അപ്പോൾ നമ്മളിവിടെ എഴുതി വെച്ചു എന്ത് ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ദ പെർഫോമൻസ് ഓക്കെ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്